ഇൻഫാ ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളും സ്വാഗതവും അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിലൂടെ നാം എബ്രായ ലേഖനത്തിലെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 11 അധ്യായത്തിൽ വിശ്വാസ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തോടു കൂടെ നടക്കുകയും ചെയ്ത പഴയ നിയമ കഥാപാത്രങ്ങളായ അനേക പിതാക്കന്മാരുടെ ചരിത്ര സംഗ്രഹമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും വിഷയം ഇവരൊക്കെ വിശ്വസിച്ചത് ആരിലാണ്, ഇവരെക്കാൾ വലിയവനായ ക്രിസ്തുവിൽ, അതാണ് ആ 11 അധ്യായത്തിൻ്റെയും പ്രധാനപ്പെട്ട വിഷയം. അതിലൂടെയും യേശു ക്രിസ്തുവിൻ്റെ ഔന്നത്യവും മഹത്വവുമാണ് ദൈവാത്മാവിൽ ലേഖനകർത്താവ് നമ്മുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നത്. 11 അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് കണ്ട ചില വ്യക്തികളെക്കുറിച്ച് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളിലൂടെ ചില സത്യങ്ങൾ നാം കാണുകയുണ്ടായി. വിശ്വാസ ജീവിതത്തിൻ്റെ പടികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാവുന്നവ നാം ശ്രദ്ധിച്ചു. ഇന്ന് നാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിലേക്കാണ് പ്രവേശിക്കുന്നത്. 8 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ആ വിശ്വാസം എങ്ങനെ താൻ പ്രായോഗികമാക്കി എന്നുള്ളതുമാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. 8, 9, 10 വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും 17, 18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് 17 വാക്യത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ മറ്റൊരു വശം കൂടെ എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് 10, 11, 12 വാക്യങ്ങളിലായിട്ട് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ വിശ്വാസത്തെക്കുറിച്ചും അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. എബ്രായലേഖനം 11 അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവനു തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. 17 വാക്യം: വിശ്വാസത്താൽ അബ്രഹാം തൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. അബ്രഹാം വിശ്വാസ ജീവിതത്തിന് നല്ല ഒരു മാതൃക നൽകിയിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ് എന്ന് നമുക്ക് അറിയാം. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഈ വായിച്ച ഭാഗങ്ങളിൽ വിശ്വാസത്താൽ അബ്രഹാം അനുസരിച്ചു എന്നുള്ള ഒരു ആശയം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വിശ്വാസത്താൽ കാത്തിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറയുടെ ജീവിതത്തെക്കുറിച്ചും അവിടെ പറയുന്നിടത്ത് വിശ്വാസത്തിൻ്റെ ശക്തി, അത് നമുക്കവിടെ വെളിപ്പെട്ടു വരുന്നുണ്ട്. അബ്രഹാമിനെ നാം വേദപുസ്തകത്തിലൂടെ പഠിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പ്രത്യേകം വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 3 വേദപുസ്തകത്തിൽ ആ പ്രയോഗം തന്നെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. 2 ദിനവൃത്താന്തം 20 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ 8 വാക്യത്തിലുണ്ട്. പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2 അധ്യായത്തിൻ്റെ 23 വാക്യത്തിലും നമുക്കിത് കാണാനായിട്ട് കഴിയും. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 13, 14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതർ എന്ന് സംബോധന ചെയ്തിട്ടുള്ളത് നാം വായിക്കുന്നുണ്ട്. ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ എടുത്തു പറയാവുന്ന ചില കാര്യങ്ങളാണ് 11 നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വിശദമായിട്ട് പഴയ നിയമത്തിൻ്റെ പേജുകളിലാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അബ്രഹാമിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7 ആദ്യ വാക്യങ്ങളിൽ അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം എങ്ങനെയുള്ള ദൈവമായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. തേജോമയനായ ദൈവമാണ് അബ്രഹാമിന് വെളിപ്പെട്ടത്, അഥവാ തേജസ്സും മഹത്വവും നിറഞ്ഞ ദൈവം, അതാണ് അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം. നമുക്കറിയാം അബ്രഹാം
മെസപ്പത്തോമിയയിലെ ഊരിൽ ആയിരുന്ന സമയത്ത് പ്രത്യേകിച്ച് വിഗ്രഹ ആരാധനയിൽ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിരുന്ന ഒരു സമയത്താണ് തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതും അബ്രഹാമിനോട് അവിടുന്ന് ഇറങ്ങി പുറപ്പെടാൻ പറയുന്നതും ദൈവിക വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുക്കുന്നതും അത് അബ്രഹാമിലൂടെ അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ നിറവേറ്റപ്പെടേണ്ടതായും ഒക്കെ നാം അവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ നിവൃത്തികൾ പിന്നീട് അങ്ങോട്ടുള്ള പേജുകളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്നാമത്തെ ആശയം, പതിനൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ ആശയം, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് അബ്രഹാമിന് ലഭിച്ചത്. ആ സ്ഥലം ഏതാണെന്നോ അതിൻ്റെ പേരേതാണെന്നോ ഏത് ദിശയിലേക്ക് എത്ര മൈലുകൾ ദൂരം യാത്ര ചെയ്യണമെന്നോ ഒന്നും വ്യക്തമായ നിർദ്ദേശം അബ്രഹാമിന് ലഭിച്ചില്ല. എന്നാൽ ദൈവവിളി കേട്ട്, തേജോമയനായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ആ അരുളപ്പാട് കേട്ടപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി. ഇതുവരെ താൻ കണ്ടിരുന്ന ദൈവങ്ങൾ, ഇതുവരെ താൻ പൂജിച്ചിരുന്ന ദൈവങ്ങൾ, ഇതുവരെ താൻ കൊണ്ടു നടന്ന വിഗ്രഹങ്ങൾ, അവയൊന്നും സാക്ഷാൽ ദൈവമല്ല, അവയൊന്നും തന്നോട് സംസാരിച്ചിട്ടില്ല, തൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ടില്ല, അവയൊക്കെ താൻ കൊണ്ടു നടന്നവയാണ്. എന്നാൽ ഇവിടെ ഇതാ തന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം, തനിക്ക് അരുളപ്പാട് തരുന്ന ഒരു ദൈവം, തൻ്റെ മുൻപിൽ തേജസ്സോടെ നിൽക്കുന്ന ഒരു ദൈവം, മഹത്വധാരിയായ ദൈവം. ഈ ദൈവത്തെ കണ്ടപ്പോൾ ഇതിനു മുൻപ് താൻ ധരിച്ചു വച്ചിരുന്ന സകലത്തിൽ നിന്നും ഈ ദൈവം വ്യത്യസ്തനാണെന്നും ഇതാണ് സാക്ഷാൽ ദൈവമെന്നും അബ്രഹാമിന് മനസ്സിലായപ്പോൾ ചോദ്യം ചെയ്യാതെ ആ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ അബ്രഹാം തയ്യാറായി എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ അനുസരണം അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നു എന്ന് പറയുവാൻ കാരണം. ചോദ്യം ചെയ്യാതെ ഇറങ്ങി പുറപ്പെടുകയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞു, കൂടുതൽ വിശദീകരണങ്ങളൊന്നും ചോദിക്കുന്നില്ല, ആ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. ഇത് നല്ലൊരു മാതൃകയാണ് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ദൈവം പറഞ്ഞ വാക്കുകളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിശുദ്ധ ബൈബിളിൽ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നാം അനുസരിക്കുവാനായിട്ടുള്ളതാണ്, ഇത് കൃത്യമായി ആചരിക്കുവാനായിട്ടുള്ളതാണ്, ഇത് പ്രമാണിക്കുവാനായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഇത് നാം പാലിക്കണം, എന്തുകൊണ്ട് ഇത് നാം പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം, ഇത് അബ്രഹാമിന് വെളിപ്പെട്ട തേജോമയനായ ദൈവത്തിൻ്റെ എന്നോടും നിങ്ങളോടുമുള്ള കൽപ്പനകളാണ്, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പ്രമാണങ്ങളാണ്, നമ്മോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. വിശുദ്ധ ബൈബിൾ അത് ദൈവീക അരുളപ്പാടുകളാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം പാലിക്കുവാൻ അത്യന്താപേക്ഷിതമായ നിർദ്ദേശങ്ങളാണ് ഈ ദൈവവചനത്തിൻ്റെ പേജുകളിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അബ്രഹാമിൻ്റെ അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്താൽ എന്ന് എടുത്തു പറഞ്ഞിരിക്കുക, അങ്ങനെയാണ് എട്ടാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ. വിശ്വാസത്താൽ അബ്രഹാം, അബ്രഹാമിൻ്റെ വിശ്വാസം ഇറങ്ങി പുറപ്പെടുവാൻ തന്നെ പ്രേരിപ്പിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ തന്നെയാണ്. എന്നാൽ അതിനൊരു മറുവശമായിട്ട് തൻ്റെ വിശ്വാസം തനിക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പെന്താണ് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. എവിടേക്ക് പോകുന്നു എന്നറിയാതെ, അതിൻ്റെ അർത്ഥം ഏത് സ്ഥലത്തേക്കാണ്, ഏത് ദിശയിലേക്കാണ്, ഇതൊന്നും തനിക്കറിയത്തില്ല. പക്ഷേ താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുന്നത് കൊണ്ട് തനിക്കൊരു കാര്യം നിശ്ചയമുണ്ടായിരുന്നു, ദൈവം തനിക്ക് തരുവാനിരിക്കുന്ന ദേശത്തേക്കാണ് താൻ പോകുന്നത്. പറഞ്ഞാൽ വിശ്വാസത്താൽ തൻ്റെ കാൽച്ചുവടുകൾ എടുത്തു വെച്ചാൽ ആ യാത്ര ദൈവം ഉദ്ദേശിക്കുന്നിടത്ത് ചെന്നാണ് അവസാനിക്കുന്നത്. അത് തനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഇത് വിശ്വാസ ജീവിതം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ നാം ഇറങ്ങി പുറപ്പെട്ടാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകൾ നാം മുൻപോട്ട് വെച്ചാൽ, ജീവിതത്തിൻ്റെ വഴികൾ കടന്നു പോകുന്നത് ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വഴികളിലൂടെയാണ്, ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള പാതകളിലൂടെയാണ്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടങ്ങളിലാണ് നാം എത്തിച്ചേരുന്നത്. നമ്മുടെ നാളെ, നമ്മുടെ അടുത്ത വർഷം, നമ്മുടെ ഭാവി, ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള സ്ഥലത്ത്, ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്താൽ ഇറങ്ങിപ്പുറപ്പെടുന്ന അബ്രഹാം തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആ ഉറപ്പും വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യാശയും ഇവിടെ വെളിപ്പെടുത്തുകയാണ്. വിശ്വാസത്തിൻ്റെ അനുസരണം,
ഇത് തന്നെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്ന ആശയത്തിലും നാം കാണുന്നുണ്ട്. ഇസഹാക്കിനെ യാഗമായിട്ട് അർപ്പിക്കുന്ന കാര്യത്തിൽ നിൻ്റെ ഏകജാതനായ മകനെ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോൾ ഇസഹാക്കുമായി അവൻ മോറിയാമലയിലേക്ക് കടന്നു ചെല്ലുന്നതും ദൈവിക വാക്കുകൾ കൽപ്പന അതേപടി പ്രമാണിപ്പാൻ വ്യഗ്രത കാണിക്കുകയും ചെയ്യുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്കവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പതിനൊന്നാം വാക്യ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ അനുസരണം നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്ത ഒമ്പതാം വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ കാത്തിരിപ്പ് എന്നൊരാശയം നമുക്ക് ലഭിക്കുന്നു. വിശ്വാസത്തലവൻ വാഗ്ദത്വ ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോവിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് വാഗ്ദത്വ ദേശത്ത് ചെന്നിട്ടും അബ്രഹാം എന്ത് ചെയ്യുക? ദൈവം തനിക്ക് തരാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്നു, ആ വാഗ്ദത്വ ദേശത്ത് പ്രവേശിച്ചു. അവിടെ ചെന്നു കഴിഞ്ഞിട്ടും താൻ എന്താ ചെയ്യുന്നതെന്ന് അവിടെ പറയുന്നു, ഒരു അന്യദേശത്തെന്നതുപോലെ വാഗ്ദത്വ ദേശത്ത് ചെന്നിട്ട് വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോവിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. കൂടാരങ്ങളിലാണ് പാർക്കുന്നത്. അടുത്തു പറയുക, ഇങ്ങനെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് താൻ എന്തു ചെയ്യുക? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പം ദൈവം വാക്ക് കൊടുത്ത പ്രദേശത്ത് ചെന്നു, എന്നിട്ടും താൻ കാത്തിരിക്കുക മറ്റൊരു നഗരത്തിനു വേണ്ടി. ഇതേതാണ് ആ നഗരം? വാഗ്ദത്വ ദേശം, അത് കനാൻ ദേശമല്ലേ? അവിടെ ചെന്നു കഴിഞ്ഞ് പിന്നെ എന്തേ ആ സന്തതി കാത്തിരിക്കാനായിട്ടുള്ളത്? അല്ലെങ്കിൽ ആ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തിയായി വാഗ്ദത്വ ദേശത്ത് ചെന്നു കഴിഞ്ഞ് പിന്നെ കാത്തിരിക്കാനായിട്ട് എന്താ ഉള്ളത്? കൂടാരങ്ങളിൽ പാർത്തു എന്നൊരു പ്രയോഗമുണ്ട്. കൂടാരം അത് താൽക്കാലികമായ ഒരു വാസസ്ഥലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇതിന് മുൻപും ഞാൻ വിശദമാക്കിയിട്ടുണ്ട്, കൂടാരം പഴയ നിയമത്തിലുണ്ടായിരുന്നു. സമാഗമന കൂടാരം, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത് ഒരു കൂടാരത്തിലാണ്. കൂടാരമടിച്ചു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് പറയുന്നിടത്ത് ടാബർനാക്കിൾഡ് എമംഗ് അസ്, കൂടാരമടിച്ചു എന്നാണ് പറയുന്നത്. ഒരു ശരീരമാകുന്ന കൂടാരത്തിലൂടെയാണ് വന്നത്. ഇന്ന് ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഒരു കൂടാരമുണ്ട്. ഇബ്രായീം ലേഖനത്തിൽ തന്നെ നാം മുമ്പ് കണ്ടതാണ്, സത്യകൂടാരം എന്ന ദൈവസഭ. അപ്പോൾ കൂടാരം എന്ന പ്രയോഗത്തിലൂടെ ഒരാശയം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുന്ന സ്ഥാനം എന്ന. ഇവിടെ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ ബന്ധപ്പെടുത്താം. അബ്രഹാം താമസിക്കുന്ന സ്ഥലത്തൂടെയും ദൈവത്തെ വെളിപ്പെടുത്തി, ദൈവമഹത്വം വെളിപ്പെടുത്തി ജീവിച്ചു പോന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ അതിൻ്റെ ഒരു മറുവശം പറഞ്ഞാൽ കൂടാരങ്ങളിൽ പാർത്തു എന്ന് പറയുമ്പോൾ താൽക്കാലിക വാസമാണെന്നുള്ള ബോധ്യത്തോടെ, ഇവിടെ പരദേശിയാണ്, ഇതെൻ്റെ സ്വന്തം സ്ഥലമല്ല, ഇവിടെ നിന്നും ഞാൻ മുൻപോട്ട് പോകേണ്ടതാണ്. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയല്ലയോ നാം വായിക്കുന്നത്? നമ്മുടെ പൗരത്വം മറ്റൊരിടത്താണ്, സ്വർഗത്തിലാണ്. ഇവിടുന്ന് നമുക്ക് ഉണ്ട് എന്ന് കരുതുന്നതെല്ലാം വിട്ട് നാം പോകേണ്ടവരാ. ചിതറിപ്പാർക്കുന്ന പരദേശികളായവർക്ക് എന്ന് പറഞ്ഞാണ് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുന്നത് തന്നെ. നാം ഇവിടെ പരദേശികളായി പാർക്കുന്നവരാണ്. കൂടാരവാസത്തിനു സമമാണ് നമ്മുടെ ജീവിതം. ആ ഒരു തിരിച്ചറിവും ബോധവും ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു, തന്നെയുമല്ല ആ കൂടാരവാസം തൻ്റെ തലമുറകളെ പഠിപ്പിക്കുന്നുമുണ്ട്, അവരെ പരിശീലിപ്പിക്കുന്നുമുണ്ട്. നാം എന്താ അവിടെ വായിക്കുന്നത്? വാഗ്ദത്വ ദേശത്തു ചെന്ന് വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ദൈവം തനിക്ക് നൽകിയ ആ ദർശനം, ദൈവം തനിക്ക് നൽകിയ ആത്മീയ കാഴ്ചപ്പാട് അത് പരിശീലിപ്പിക്കുന്ന ഒരു അബ്രഹാം, തലമുറകളെ ദൈവവഴികളിൽ പരിശീലിപ്പിക്കുന്ന ഒരു പിതാവിനെയാണ് അബ്രഹാമിലൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവമക്കൾ, ആത്മീയ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ തലമുറകളും മക്കളും നാം മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാനും നമുക്ക് ദൈവവചനത്തിലൂടെ ലഭിച്ചിട്ടുള്ള ആത്മീകമായ കാഴ്ചപ്പാടുകളെ അവരെ പരിശീലിപ്പിക്കുവാനും നാം പ്രത്യേകാൽ കടപ്പെട്ടവരാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത തലമുറയും നമ്മുടെ വിശ്വാസത്തിൻ്റെ പിൻതലമുറക്കാരായി നിലനിൽക്കുന്നത് കാണുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ഇടയായി തീരും. ഇവിടെ അബ്രഹാമിൽ നാം അത് കാണുന്നു. ഇസഹാക്കിനെയും യാക്കോബിനെയും കൂടാരവാസം അഭ്യസിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു അബ്രഹാമിനെയാണ് നാം ഇവിടെ കാണുന്നത്. അബ്രഹാം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ വേറൊരു നഗരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്.
ഏതാണ് ആ നഗരം? ഇവിടെ പറയുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു ആശയം ഞാൻ ഇങ്ങനെ പറയട്ടെ. നാം ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരത്തെക്കുറിച്ച് വായിക്കുന്നത് പുതിയ നിയമത്തിലാണ്. ഏതാണ്? നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന്. കർത്താവ് പണിയാൻ പോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുക. ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ഒരു നഗരം. ആ നഗരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ നഗരം അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരമാണ്. ഏതാണ് ഈ അടിസ്ഥാനം? ദൈവസഭയ്ക്ക് നല്ലൊരു അടിസ്ഥാനമുണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു എന്ന ഒരടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൻ്റെ മൂലക്കല്ലായി യേശു ക്രിസ്തു ഉണ്ട്. അതോട് ചേർന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ, അർത്ഥാൽ അവരിലൂടെ നൽകപ്പെട്ട ഉപദേശ സത്യങ്ങളുടെ മേൽ. അപ്പം നല്ലൊരു അടിസ്ഥാനമുള്ള, ദൈവം ശില്പിയായി നിർമ്മിച്ചതുമായ ഒരു നഗരം. ഇവിടെ പറയുകയാണ്, ഈ വാഗ്ദത്വദേശത്ത് ചെന്നിട്ടും അബ്രഹാം കാത്തിരിക്കുകയാണ്. ഏത്? ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ഒരു നഗരത്തിനു വേണ്ടി, അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനു വേണ്ടി. പുതിയ നിയമവിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ആ നഗരത്തിൽ പ്രവേശനം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ, യേശു ക്രിസ്തു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിലൂടെ, ആ ഉയർപ്പിന് ശേഷം പെന്തക്കോസ്റ്റ് നാളിൽ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പറയുന്ന ആ ചരിത്ര സംഭവത്തിലൂടെ ഒരു സഭ ഇവിടെ പണിയപ്പെട്ടു. അതിൻ്റെ ശില്പി ആരാണ്? അതിൻ്റെ ആർക്കിടെക്ട് ആരാണ്? അത് ഇന്ന് പണിതുകൊണ്ടിരിക്കുന്നത് ആരാണ്? അതിൻ്റെ തലയായി, കർത്താവായി ഇന്ന് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു തന്നെ. അതിന് നല്ലൊരു അടിസ്ഥാനവുമുണ്ട്. ദൈവസഭയിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശനം തന്നിരിക്കുകയാണ്. ഇവിടെ അബ്രഹാമിൻ്റെ ആ കാത്തിരിപ്പ് നമുക്ക് ഈ നിലയിൽ ആ വാക്ക് മാത്രമെടുത്ത് ചിന്തിച്ചാൽ നമുക്കും നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്നുള്ള അനുഗ്രഹീതമായ ഒരു വിഷയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അനുഭവമുണ്ട്. കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. ഒരു ദൈവപൈതലിൻ്റെ ഉറപ്പതാണ്. ഒരു ദൈവപൈതലിൻ്റെ പ്രത്യാശ അതാണ്. ഇവിടുത്തെ സകല പ്രയാസങ്ങളും മാറി എന്നേക്കും ദൈവത്തോടുകൂടി ഇരിക്കുന്ന ഒരനുഭവം നമുക്ക് വേണ്ടി ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. അബ്രഹാമിൻ്റെ കാത്തിരിപ്പ് വിശ്വാസത്തിൻ്റെ കാത്തിരിപ്പാണ്. മൂന്നാമത്തത് 17 അധ്യായത്തിലാണ്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഒരു പരീക്ഷയായിരുന്നു. ഇത്രയും വിശ്വാസ ജീവിതത്തിൻ്റെ ചവിട്ടുപടികൾ വെച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ദൈവം പരീക്ഷിക്കുക. തന്നോടുള്ള ബന്ധത്തിൽ തൻ്റെ വാക്കുകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, തൻ്റെ കൽപ്പനകൾക്ക് എത്രമാത്രം മുൻഗണന കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ അബ്രഹാം ആ പരീക്ഷയിൽ വിജയിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. തൻ്റെ ഏകജാതനായ മകനെ, ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ പറയുമ്പോൾ ആ മകനുമായി മോറിയ മലയുടെ മുകളിലേക്ക് പോകുന്ന അബ്രഹാമിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. നമുക്കറിയാം മുൻപോട്ടുള്ള ആ ചരിത്രം. ഇസഹാക്കിനെ യാഗപീഠത്തിൻ്റെ മേൽ കിടത്തി കത്തിയോങ്ങി. പക്ഷേ അവിടെ മരിച്ചവരിൽ നിന്ന് തിരികെ കിട്ടിയവനെ പോലെ ഇസഹാക്കുമായി മടങ്ങി വരുന്ന അബ്രഹാമിനെയാണ് നാം കാണുന്നത്. 18 വാക്യത്തിൽ വായിക്കുന്നത്, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെ നിണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്നും അവനെ മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിർണയിച്ചു, വിശ്വസിച്ചു. അതുപോലെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ തന്നെ ആ യാഗപീഠത്തുങ്കിൽ നിന്ന് ഇസഹാക്കിനെ വിടുവിച്ചു. ദൈവം ഇസഹാക്കിനെ അബ്രഹാം യാഗമായി അർപ്പിച്ചതായി അവിടെ കണക്കാക്കി, അവിടെ അംഗീകരിച്ചു. വിശ്വാസത്തിൻ്റെ സമർപ്പണം. ഏക മകനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി. ദൈവം നമ്മിൽ നിന്നും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്, ഇങ്ങോട്ട് തന്നിട്ടുള്ളത്. ദൈവത്തിന് മഹത്വത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. നാം അതിൻ്റെ ഇടയ്ക്ക് സാറയെക്കുറിച്ച് വായിച്ചപ്പോഴും അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് സാറയും കൂട്ടുനിന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അബ്രഹാമിനോടുകൂടെ സാറയും ഇറങ്ങി പുറപ്പെട്ടു. ദൈവത്താലുള്ള, അല്ലെ, ദൈവത്തിലുള്ള ആ വിശ്വാസവും പ്രത്യാശയും സാറയെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പാൻ പ്രേരിപ്പിച്ചു. ഇത് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നതാണ്. പത്രോസ് എഴുതിയ 1 3 5-6 വാക്യങ്ങൾ. സാറയുടെ ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും അബ്രഹാമിനെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പാൻ തന്നെ പ്രേരിപ്പിച്ചു.
നാം ഇവിടെ 11-12 വാക്യങ്ങളിൽ വായിക്കുന്നത് വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിച്ചു പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തുൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച അബ്രഹാമിനോട് കൂടെ നിന്ന് വിശ്വാസ ജീവിതം നയിച്ച ഒരു സാറയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിൻ്റെ അനുസരണം വിശ്വാസത്തിൻ്റെ കാത്തിരിപ്പ് വിശ്വാസത്തിൻ്റെ സമർപ്പണം വിശ്വാസത്തിൻ്റെ ശക്തി അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ മാതൃകകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പിൻപറ്റുവാൻ കൊള്ളാവുന്നവയാണ് അങ്ങനെ വിശ്വാസ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തിരുവെഴുത്ത് നൽകുന്ന മാതൃകകളും നമുക്ക് ഉപയോഗിക്കാം എന്നാൽ ഇവരെക്കാൾ വലിയവനായ വിശ്വാസം അർപ്പിക്കാൻ കൊള്ളാവുന്നവനായ ക്രിസ്തുവിൽ പൂർണ്ണാശ്രയം വെച്ച് മുൻപോട്ട് പോകാം ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ